നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തെ വേനൽക്കാലത്തോടെ തീപിടുത്തം വ്യാപകമാണ്. മിക്ക ദിവസങ്ങളിലും ഒന്നിലധികം തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചെറിയ തീപിടുത്തങ്ങൾ വേറെയും ഉയർന്ന അന്തരീക്ഷ ഊഷ്മാവിനോടൊപ്പം ചൂടുള്ള കാറ്റും വീശുന്നതിനാൽ ആളിപ്പടർന്ന തീ നിയന്ത്രണ വിധേയമാക്കുക പ്രയാസകരമാണ്. പെട്ടെന്ന് തീ പിടിക്കുന്ന വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കരുത്. തീ പടരുന്നത് തടയുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഉറപ്പാക്കണം. ഇലക്ട്രിക് പാചക സംവിധാനങ്ങൾ, ഗ്യാസ് സിലിണ്ടറുകൾ, മൈക്രോ ഓവൻ എന്നിവ പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം ഉപയോഗിക്കുക. ശക്തമായ ചൂടിൽ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. തീ കെടുത്താനുള്ള പ്രാഥമിക സംവിധാനങ്ങൾ വീട്ടിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അടിയന്തര ഘട്ടങ്ങളിൽ മറ്റുള്ളവർക്ക് സുഗമമായി പ്രവേശിക്കാനുള്ള സൗകര്യം ഒരുക്കണം. തീപിടുത്ത സാധ്യത കണക്കിലെടുത്ത് ഫയർഫോഴ്സ് ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അപകടങ്ങൾ സംഭവിച്ച ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചാൽ രക്ഷാപ്രവർത്തനങ്ങൾ എളുപ്പമാകും. ജലീബൽ ശിവഗിരിയിൽ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ 3 പേർ മരിച്ചു. 2 പേർക്ക് സാരമായി പരിക്കേറ്റു. വീട്ടിൽ പുക നിറഞ്ഞത് കാരണം ശ്വാസ തടസ്സം നേരിട്ട് മരണം സംഭവിച്ചു എന്നാണ് വിവരം. അഗ്നിശമന ഓപ്പറേഷൻ റൂമിൽ വിവരം ലഭിച്ചതിനെ തുടർന്ന് അൽ സമൂദ് ആർദ്യ കേന്ദ്രങ്ങളിൽ നിന്ന് അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി. ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയപ്പോഴേക്കും 3 നിലകളുള്ള വീട് പൂർണ്ണമായും കത്തുന്ന സ്ഥിതിയിലായിരുന്നു. തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ മാനേജ്മെന്റ് ടീം അന്വേഷണം തുടങ്ങിയതായി അധികൃതർ അറിയിച്ചു. വീട്ടിലെ സുരക്ഷാ മുൻകരുതലുകൾ മോശമായതാണ് ദുരന്തത്തിന് കാരണമെന്ന് ഫയർഫോഴ്സ് അറിയിച്ചു. വാതിലുകളും ഇരുമ്പ് തണ്ടുകളും പോലുള്ള തടസ്സങ്ങൾ മൂലം വീട്ടിന്റെ മുറികളിലേക്ക് പ്രവേശിക്കുന്നതിന് അഗ്നിശമന സേനാംഗങ്ങൾ തടസ്സമായതായും വ്യക്തമാക്കി. വീടുകളിൽ സ്ക്രാപ്പുകൾ സൂക്ഷിക്കരുതെന്നും വീടുകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അഗ്നിശമന സേന അഭ്യർത്ഥിച്ചു. രാജ്യത്ത് 6 ജൂണിന് നടക്കുന്ന ദേശീയ അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അനധികൃത വോട്ട് കച്ചവടം റിപ്പോർട്ട് ചെയ്യാൻ ആഭ്യന്തര മന്ത്രാലയം ഒരു ഹോട്ട്ലൈൻ സജ്ജീകരിച്ചു. വോട്ട് കച്ചവട കുറ്റകൃത്യങ്ങളെ കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നവർക്കും പാരിതോഷികമുണ്ടായിരിക്കും. 9727-26-72 എന്ന നമ്പറിൽ വാട്സപ്പ് ഹോട്ട്ലൈനിലൂടെയാണ് ഇത്തരം വിവരങ്ങൾ അറിയിക്കേണ്ടത്. രാജ്യത്തിന്റെ വിവിധ മേഖലയിൽ സുരക്ഷാ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിനായി അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന റെസിഡൻസി നിയമം ലംഘിച്ചതിന് വിവിധ രാജ്യക്കാരായ 67 പ്രവാസികളാണ് ഫാഹൽ മേഖലയിൽ അറസ്റ്റിലായത്. ഇവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. രാജ്യത്ത് ജഹ്റയിൽ സബ്സിഡിയിലുള്ള ഭക്ഷണം അനധികൃതമായി വിറ്റതിന് 4 പ്രവാസികൾ അറസ്റ്റിലായി. വാണിജ്യ വ്യവസായ മന്ത്രാലയം, പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ എന്നിവരുടെ സഹായത്തോടെ റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ ജനറൽ അഡ്മിനിസ്ട്രേഷൻ നടത്തിയ പരിശോധനയിൽ ഇവർ പിടിയിലായത്. കണ്ടുകെട്ടിയ വസ്തുക്കളുടെ അളവ് സംബന്ധിച്ച് വാണിജ്യ വ്യവസായ മന്ത്രാലയം വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി. പിടിയിലായ വ്യക്തികൾക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. ഐ മെസ്സേജ് ഫീച്ചറിലെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയം എല്ലാ മന്ത്രാലയ ജീവനക്കാർക്കും ഐഫോൺ ഉപഭോക്താക്കൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി. ഈ അപകട സാധ്യതയുടെ വെളിച്ചത്തിൽ ഹാക്കർമാരുടെ ഫോണിലേക്കുള്ള അനധികൃത ആക്സസ്, ഉപകരണത്തിന്റെ വീഴ്ച എന്നിവയുടെ സാധ്യത ലഘൂകരിക്കുന്നതിന് ഉപഭോക്താക്കൾക്ക് അവരുടെ ഫോണിലെ മെസ്സേജ് എന്ന സേവനം താൽക്കാലികമായി നിർത്തിവെക്കാൻ അഭ്യർത്ഥിച്ചു. പൗരന്മാർക്കും താമസക്കാർക്കും മുന്നറിയിപ്പ് നൽകി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ. വ്യക്തിഗത ഡാറ്റ അഭ്യർത്ഥിച്ച് ഒരിക്കലും അതോറിറ്റി ജീവനക്കാർ ഫോൺ കോളുകൾ ചെയ്യില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഫോൺ കോളുകൾ വഴി ഒരു ഡാറ്റയും അപ്ഡേറ്റ് ചെയ്യാൻ അതോറിറ്റി ആവശ്യപ്പെടാത്തതിനാൽ ആരും ഈ കോളുകൾക്ക് പ്രതികരിക്കരുതെന്നും അൽമദനിയ ട്വിറ്ററിലൂടെ അറിയിച്ചു. നിരവധി ഓൺലൈൻ തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മന്ത്രാലയം അറിയിപ്പ് നൽകിയത്. ഫർവാനിയ ഗവൺമെന്റിലെ പോലീസ് പെട്രോളിംഗ് ഉദ്യോഗസ്ഥർക്ക് അസാധാരണമായ രീതിയിൽ 385 കുപ്പി മദ്യം കൈവശം വച്ചിരുന്ന ആളെ പിടികൂടുകയും മയക്കുമരുന്ന് നിയന്ത്രണത്തിലുള്ള ജനറൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. ആഭ്യന്തര ഓപ്പറേഷൻ മന്ത്രാലയത്തിന് ലഭിച്ച റിപ്പോർട്ടിനെ തുടർന്നാണ് ഏഷ്യക്കാരനായ വ്യക്തിയെ പിടികൂടി അറസ്റ്റ് ചെയ്തത്. സുരക്ഷാ പരിശോധനകളിൽ കുവൈറ്റ് വിമാനത്താവളത്തിൽ നിന്ന് രക്ഷപ്പെട്ട പ്രവാസി പിടിയിൽ. എത്തിയപ്പൻ ബാരനാണ് പിടിയിലായത്. കുവൈറ്റ് വിമാനത്താവളത്തിലെത്തിയയാളെ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് വിലക്കിയതായി കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് എയർപോർട്ടിൽ അന്വേഷണ സംഘത്തിന് കൈമാറുകയും നാടുകടത്താനുള്ള തയ്യാറെടുപ്പിനായി എയർപോർട്ട് ഹോട്ടലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഹോട്ടലിൽ താമസിക്കുന്നതിനിടെ ഇയാൾ രക്ഷപ്പെട്ടത്. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ എയർപോർട്ട് സെക്യൂരിറ്റിയുമായി സഹകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. പ്രവാസികളുടെ യാത്രാ വിഷയത്തിൽ ഇടപെടലുമായി സംസ്ഥാന സർക്കാർ. ഉത്സവ അവധിക്കാല സീസണുകളിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വിമാന കമ്പനികൾ പലപ്പോഴും അമിതമായ ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നുവെന്ന പ്രശ്നം ഏറെക്കാലമായി പ്രവാസികൾ ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിലാണിത്. ഗൾഫ് കമ്പനികളിൽ നിന്ന് ചാർട്ടേഡ് വിമാനങ്ങളുടെ സാധ്യത പരിശോധിക്കാൻ വിമാന കമ്പനികളുമായി ചർച്ച നടത്തും. ഇന്ത്യയിൽ നിന്നുള്ള വിമാന കമ്പനികളുടെ നിരക്കിനേക്കാൾ കുറവിൽ
ഗൾഫിൽ നിന്ന് ചാർട്ടേഡ് വിമാനങ്ങൾ ലഭ്യമാണോ എന്നതും പരിശോധിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഗൾഫ് മേഖലയിൽ നിന്നും നാട്ടിലേക്ക് വരുന്ന പ്രവാസികൾക്ക് സഹായകരമാകുന്ന തരത്തിൽ വിമാന ടിക്കറ്റ് ലഭ്യമാകാൻ നടപടി സ്വീകരിക്കണമെന്ന് നേരത്തെ സർക്കാർ നിശ്ചയിച്ചിരുന്നു. ഇതിനായി ബഡ്ജറ്റിലും തുക വകയിരുത്തിയിരുന്നു. ഇതിന്റെ തുടർ നടപടി എന്ന നിലയിലാണ് അവലോകന യോഗം ചേർത്തത്. പ്രാഥമിക ചർച്ചകൾക്ക് ശേഷം അനുമതിക്കായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തെ സമീപിക്കും. കപ്പൽ മാർഗമുള്ള യാത്രാ സാധ്യതയും പരിഗണിക്കും. വിദേശ തൊഴിലാളികളുടെ വരവ് നിയന്ത്രിക്കുന്നതിനായി സ്മാർട്ട് സംവിധാനം സജ്ജമാക്കാൻ ആലോചിക്കുന്നു. ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫഷണൽ കഴിവുകൾ പരിശോധിച്ച് യോഗ്യരായവർക്ക് മാത്രം വിസ അനുവദിക്കുന്ന രീതി ആവിഷ്കരിക്കാനാണ് പദ്ധതിയെന്ന് സുപ്രീം പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിൽ സെക്രട്ടറി ജനറൽ ഡോക്ടർ ഖാലിദ് മഗ്ദി പറഞ്ഞു. സ്വകാര്യ മേഖലയിൽ വിദേശ റിക്രൂട്ട്മെന്റ് ഏജൻസി രൂപീകരിക്കാനും ആലോചനയുണ്ട്. അതേസമയം സ്വകാര്യ മേഖലയിൽ സ്വദേശികൾക്ക് മുൻഗണന നൽകും. ഇന്നത്തെ സ്വർണ്ണവില: 1 ഗ്രാം 24 കാരറ്റ് 19 കെ ഡി 600 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കെ ഡി 800 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 267 രൂപ 64 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.